ബോട്ട് നിൽക്കുകയാണ്, എൻ്റെ ഷൂവിൻ്റെ ഉള്ളിലൊക്കെ മൊത്തം വെള്ളമായി. പോട്ടെ, കുഴപ്പമില്ല. അപ്പോൾ ഈ കാലാവസ്ഥയെ പറ്റി നമുക്ക് പോകാൻ തോന്നുന്നു. ഇനി കാലാവസ്ഥയിലേക്ക് ഒരുപാട് പേര് ഈ കടലിൻ്റെ ഈ ഭാവം കാണാൻ വേണ്ടി എത്തി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. അപ്പോൾ ഈ കാലാവസ്ഥയുടെ വിവരങ്ങൾ നൽകാൻ നന്ദനാണ് ചേരുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ഒരുപാട് മത്സ്യബന്ധന ഈ ബോട്ടുകളൊക്കെ ഇങ്ങനെ കരക്ക് കയറ്റിയിട്ടിരിക്കുന്നത് കാണാം. ഈ മത്സ്യബന്ധനത്തെ നിലക്കൊണ്ട് മഴ അതിങ്ങനെ എത്തും എത്തും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടുതൽ മഴയ്ക്കുള്ള സാധ്യതയുള്ളതിനാൽ ബോട്ടുകളൊക്കെ മത്സ്യബന്ധനത്തിന് വിലക്കുള്ളതുകൊണ്ട് അതിന് നിയന്ത്രണമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ഈ തൊഴിലാളികളെ കാണിച്ചല്ലോ, അവർ ഈ നാണയങ്ങൾ പറക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് അവരുടെ പ്രചരണത്തിലേക്ക് എത്താം. അതിന് മുമ്പ് നന്ദനിലേക്ക്, നന്ദൻ, ഞാൻ ശംഖുമുഖത്ത് നിന്നിട്ട് എന്നെ കടലൊന്ന് നനച്ചിട്ടുണ്ട്. കടൽ അല്പം കയറി കയറി വരുന്നു. ശംഖുമുഖത്തെ പതിവ് കാഴ്ചയാണല്ലോ. ഈ കാലാവസ്ഥ സംബന്ധിച്ചുള്ള പുതിയ അപ്ഡേഷൻ എന്താണ്? എന്തെങ്കിലും മഴ കാര്യമായിട്ട് ശക്തമാകും എന്നുള്ള റിപ്പോർട്ട് എന്തെങ്കിലും വരുന്നുണ്ടോ നന്ദൻ? തീർച്ചയായും, പ്രധാനമായും വടക്കൻ ജില്ലകളിലും അതോടൊപ്പം തന്നെ മധ്യ കേരളത്തിലുമാണ് ഇന്ന് മഴ ശക്തമാകാൻ സാധ്യത. ഈ 6 ജില്ലകളിൽ നിന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, അതോടൊപ്പം തന്നെ തൃശ്ശൂർ, മലപ്പുറം, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിലാണ് ഇന്ന് ഈ ഒരു യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നാളെ കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും ഈ തെക്കൻ ജില്ലകളിൽ മഴ അത്ര ശക്തമാകില്ല എന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ്. പൊതുവേ ഈ കാലവർഷം ദുർബലമാണ്. പക്ഷേ ഡിപ്പോർച്ചോ എന്ന ചുഴലിക്കാറ്റിൻ്റെ സ്വാധീനത്തിലാണ് ഇപ്പോൾ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴ ലഭിക്കാനുള്ള കാരണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മധ്യ കേരളത്തിലും അതോടൊപ്പം തന്നെ വടക്കൻ കേരളത്തിലുമാണ് ഈ ഒരു മഴ ശക്തമാകാൻ കാരണം. എന്തായാലും ഈ ഡിപ്പോർച്ചോ ചുഴലിക്കാറ്റിൻ്റെ ഈ ഒരു സ്വാധീനത്തിലാണ് ഇനി വരും ദിവസങ്ങളിലും അതിശക്തമായ മഴ ഉണ്ടാകാൻ സാധ്യത എന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. പ്രത്യേകിച്ച് അറബിക്കടലിലെ ഈ ഒരു അതിതീവ്ര ചുഴലിക്കാറ്റും അതോടൊപ്പം തന്നെ ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദവും കാരണമാണ് ഇത്തരത്തിൽ മഴ എന്തായാലും ശക്തമാകാൻ കാരണം. അത് മാത്രമല്ല, എൽദോ സൂചിപ്പിച്ച പോലെ ഈ തിരമാലകൾ വലിയ തോതിൽ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ കേരള ലക്ഷദ്വീപ് തീരങ്ങളിലും കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിലും ഒക്കെ തന്നെ മത്സ്യബന്ധനത്തിന് ഇപ്പോൾ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു അറിയിപ്പ് വരുന്നതിന് ശേഷം മാത്രമായിരിക്കും, ഇനിയൊരു അറിയിപ്പ് ലഭിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഇത്തരത്തിൽ മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് മാറുക. അതുവരെ ഈ ഒരു വിലക്ക് തുടരുമെന്നും അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ മത്സ്യബന്ധനത്തിന് ഈ പോകുന്നവർ, അത് കേരള തീരത്തിൽ പോകുന്നവർ പോലും കാറ്റിന്റെ സ്വാധീനം ശക്തമാണ്. അതുകൊണ്ട് ചില മുന്നറിയിപ്പുകൾ കൃത്യമായി തന്നെ പാലിക്കണമെന്നും ഈ ഒരു മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. എന്നാലും ഡിപ്പോർച്ചോ ചുഴലിക്കാറ്റ് അതോടൊപ്പം തന്നെ ന്യൂനമർദ്ദവും കാരണം തന്നെയാണ് ഇനി വരും ദിവസങ്ങളിൽ മഴ ശക്തമാകാൻ കാരണം. പക്ഷേ കാലവർഷം ഇപ്പോഴും ദുർബലമായി തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട്. എൽദോ, നന്ദൻ, ഈ മഴ എത്തും എന്നുള്ള പ്രതീക്ഷയിൽ ആണ് ഈ മത്സ്യബന്ധന രംഗത്തെ തൊഴിലാളികളൊക്കെ ഒരുപാട് പ്രശ്നം നേരിടുന്ന ഒരു സമയമാണ്. ട്രോളിംഗ് നിരോധനമാണ്, മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ആ മേഖലയിൽ നിന്നുള്ള വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമാണോ? എന്തായാലും ട്രോളിംഗ് നിരോധനം കഴിഞ്ഞ ദിവസം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും അത് കാരണം ഈ ഉൾക്കടലിലെ മത്സ്യബന്ധനം ഒക്കെ തന്നെ ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. ചെറുവള്ളങ്ങളിലും ഫൈബർ വള്ളങ്ങളിലും ഒക്കെ തന്നെ ഇപ്പോൾ മത്സ്യബന്ധനം നടത്തുന്നുണ്ട്. കാരണം പ്രത്യേകിച്ച് ഈ മത്സ്യത്തൊഴിലാളികൾ, ചെറുകിട മത്സ്യത്തൊഴിലാളികൾക്ക് ആകെയുള്ള ഒരു വരുമാനം അത് തന്നെയാണ്. എന്തായാലും അത്തരം ഫൈബർ ബോട്ടുകളിലും അതോടൊപ്പം തന്നെ ചെറുകിട മത്സ്യബന്ധനം നടത്തുന്നവരും ഒക്കെ തന്നെ ഇപ്പോഴും അത് തുടരുന്നുണ്ട്. അവർക്കാണ് ഈ ഒരു മുന്നറിയിപ്പ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. കാരണം മോശം കാലാവസ്ഥയാണ്, ഉയർന്ന തിരമാല ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്, ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ബംഗാൾ ഉൾക്കടലിലെ ആ ഒരു ന്യൂനമർദ്ദവും അതോടൊപ്പം തന്നെ ഡിപ്പോർച്ചോ ചുഴലിക്കാറ്റ്, അത് തീവ്ര ചുഴലിക്കാറ്റായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യവും ഇപ്പോൾ നിലവിലുണ്ട്. അതുകൊണ്ടാണ് ഈ മത്സ്യബന്ധനത്തിന് പോകുന്നവർ അത് വലിയ തോതിൽ ഒരു ജാഗ്രത പാലിക്കേണ്ട ഒരു സമയം തന്നെയാണ്. കാരണം ഈ ഉയർന്ന തിരമാല ഉള്ളത് കൊണ്ട് തന്നെ അത് ഈ ചെറുകിട വള്ളങ്ങളൊക്കെ തന്നെ ഈ തിരമാല എടുത്ത് അടിക്കാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം ഈ തീരദേശ മേഖല, തിരുവനന്തപുരത്ത് തന്നെ തീരദേശ മേഖലയിൽ ചില ബോട്ടൊക്കെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. 3 ബോട്ടുകൾ കഴിഞ്ഞ ദിവസം തലസ്ഥാന ജില്ലയിൽ മാത്രം അപകടത്തിൽപ്പെട്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും വലിയ ആളപായമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ മത്സ്യബന്ധനത്തിന് പോകുന്നവർ തീർത്തും ഒരു നിർദ്ദേശങ്ങൾ കൃത്യമായി തന്നെ പാലിക്കണം. എന്തായാലും ഈ ഒരു ഉയർന്ന തിരമാലയും അതോടൊപ്പം തന്നെ ചുഴലിക്കാറ്റിന്റെ ഒരു സ്വാധീനം അത് വരും ദിവസങ്ങളിലും ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ജാഗ്രതാ നിർദ്ദേശം കൃത്യമായി തന്നെ പാലിക്കാൻ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. എൽദോ, അതെ നന്ദൻ, വ്യക്തമാണ് ഈ ജാഗ്രതാ നിർദ്ദേശം പാലിക്കാനുള്ള ആ ഒരു പ്രശ്നം നിലനിൽക്കും. ഞാൻ ഈ ആദ്യം കാണിച്ച ദൃശ്യങ്ങളിലേക്കാണ് വീണ്ടും. ചേട്ടാ, ഒന്ന് ഒന്ന് വരാമോ? ഈ നമ്മൾ ആദ്യം സംസാരിച്ചല്ലോ, ഈ ചേട്ടനൊക്കെ മത്സ്യബന്ധന മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾ. ചേട്ടൻ മത്സ്യബന്ധന മേഖലയിലുള്ള ആളാണോ?
ഒന്നുകൂടെ അടുത്ത് വരാം കേട്ടോ. ഓക്കെ, എന്താണ് ഇപ്പൊ നമ്മൾ രാവിലെ എന്താ ചെയ്യുന്നത്? കാശ് നോക്കുന്നത്. കാശ് വരും അങ്ങനെ കിട്ടും? കാശ് കഴിഞ്ഞു പോകുന്ന കാശ് രാവിലെ വരും, വൈകുന്നേരവും വരും. ചേട്ടനെ പോലെ ഒരുപാട് പേരെ കണ്ടു ഞാൻ ഇങ്ങനെ തീരത്ത്. ഒരുപാട് പേര് വരും കുറച്ചുകൂടെ കഴിഞ്ഞ. ഇതിങ്ങനെ വരുന്ന ആൾക്കാരുടെ പോക്കറ്റിൽ പൈസ കളിക്കുമ്പോ പോകുന്ന പൈസ. ഈ സമയത്ത് എങ്ങനെ നിങ്ങൾ കഴിഞ്ഞുകൂടുക ഈ മത്സ്യബന്ധനത്തിന് വിലക്കുള്ള സമയത്ത്? ജോലിക്കൂല, പിടിഞ്ഞത്തേ പോകത്തുള്ളൂ. അതെ, പിടിഞ്ഞത്തിന്റെ എല്ലാവരും പോകത്തില്ലായിരുന്നു, ഇവിടെ പോകാൻ പറ്റൂല. അപ്പോ ഇതുകൊണ്ട് തികയോ ജി ഭക്ഷണം വാങ്ങാനുള്ള? ഇത് വെറുതെ വരുന്നു കാശിന്, കാശിന് വേണ്ടി അല്ല. നമ്മൾ ജോലിയില് കാശൊക്കെ ഉണ്ടെങ്കിലും ആഹാരം കഴിക്കത്തുള്ളൂ. ഈ സർക്കാർ റേഷൻ നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. അയ്യോ, അത് അതിനെക്കാട്ടി ഇപ്പം വെട്ടി കുറച്ചെല്ലാം കൂടി. റേഷൻ കൊടുക്കുന്ന എല്ലാം വെട്ടി കുറച്ചു. അല്ല, ഈ ട്രോളിംഗ് നിരോധനമുള്ള സമയം മുഴുവൻ റേഷൻ നൽകുന്നതാണ് സർക്കാരിന്റെ പ്രഖ്യാപനം. അതിപ്പോ കൊടുക്കുന്നില്ല, കിട്ടുമെന്ന് പറയുന്നു. എന്താ കിട്ടുമോ കിട്ടാത്തില്ലെന്ന് അറിഞ്ഞൂടെ ഇതുവരെയും. നിങ്ങളുടെ വീടുകളിൽ ഈ മത്സ്യബന്ധനത്തിലല്ലാതെ വേറെ തൊഴിലിന് പോകുന്ന ആളുകളുണ്ടോ? അപ്പൊ അതിന്റെ വരുമാനം വല്ലതും ഉണ്ടോ? ഇല്ലല്ലോ, ഒന്നുമില്ല. എത്ര പേരാ വീട്ടിലുള്ളത്? മൂന്ന് പൊടി കൊച്ചു പിള്ളേരുണ്ട്, ഞങ്ങൾ ആറ് പേരുണ്ട്. ആറ് പേരുണ്ട്, ആറ് മൂന്ന് പേരുണ്ട്. ഏക ആശ്രയം ഈ മത്സ്യബന്ധനമാണ്. ചേട്ടാ എങ്ങനെ വലിയ ബോട്ടിലാണോ പോയിക്കൊണ്ടിരുന്നത്? ഇല്ല, കൊച്ചു ബോട്ടില്. ഇനി വെടിഞ്ഞത്തെ പോകത്തുള്ളൂ. വെടിഞ്ഞത്തെ പോകത്തുള്ളൂ, അല്ലെ ഇവിടെ പോകാൻ പറ്റൂല. ഇതാണ്. ഓക്കെ, ശരി ചേട്ടാ. അപ്പൊ എന്തായാലും ആ ചേട്ടന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് എന്തോരം പ്രയാസകരമായിട്ടുള്ള ഒരു സമയമാണ് അവർക്ക് എന്നുള്ളത്. ഈ സമയത്ത് അവർ എന്നോട് സംസാരിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ നാണയങ്ങൾ എന്തെങ്കിലും തെളിഞ്ഞു വരുന്നുണ്ടോ ഈ മണൽത്തിട്ടിൽ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അദ്ദേഹത്തെ മാത്രമല്ല ഒരുപാട് പേരെ കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ ഒരു ചേട്ടൻ നിൽക്കുന്നതാണ്, അതവിടെ രണ്ടുപേര് ഈ നാണയങ്ങൾ അന്വേഷിച്ച് ഇങ്ങനെ പരതി നടക്കുന്ന ഒരു കാഴ്ചയാണ്. പക്ഷേ ഇത് എത്രത്തോളം സാധാരണ മലയാളിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്, കാഴ്ചയാണെന്ന് പറയാൻ കഴിയില്ല. കാരണം അവർക്ക് മുന്നിലേക്ക് വിഭവമായി എത്തുന്ന മത്സ്യത്തെ ഇത്രമാത്രം അധ്വാനിച്ച് പിടിച്ചു കൊണ്ടുവരുന്ന മത്സ്യബന്ധന തൊഴിലാളികൾ ഈ മത്സ്യബന്ധന വിലക്കുള്ള സമയത്ത് ഇത്തരത്തിൽ ഓരോ നാണയത്തൊട്ടും പറക്കിയെടുക്കാനായി അതിരാവരെ കടൽ തീരത്ത് വന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം ഒരുപക്ഷെ അല്പം കണ്ണു നിറയിക്കുന്ന കാഴ്ച തന്നെയാണ്. നിസ്സംശയം സങ്കടകരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ്. എന്താണെങ്കിലും നന്ദനാണ് ഈ കാലാവസ്ഥയുടെ വിശദാംശങ്ങൾ നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് നൽകിക്കൊണ്ടിരുന്നത്. നന്ദൻ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് വിലക്ക് നിയന്ത്രണമുണ്ട്. അത് ഇവരുടെ കൂടി സുരക്ഷ കരുതിക്കൊണ്ടാണ്, പ്രത്യേകിച്ചും ബിബോർജോയ് അതിൻ്റെ പ്രഭാവമുള്ള സാഹചര്യത്തിൽ ഈ കടൽ കാണുന്ന പോലെ ഇത്രയും പ്രക്ഷുബ്ധമായിരിക്കുന്ന സാഹചര്യത്തിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയേ മതിയാകൂ. ഒപ്പം ട്രോളിംഗ് നിരോധനവും നിലനിൽക്കുന്ന സമയമാണ് ഇത്. മത്സ്യബന്ധന മേഖലയ്ക്ക് അല്പം കഷ്ടതയുടെ കഷ്ടകാലത്തിൻ്റെ സമയമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇനി പ്രധാനപ്പെട്ട ദേശീയ വാർത്തകളുണ്ട്, പ്രധാനപ്പെട്ട കായിക വാർത്തകളിലേക്ക് ഒക്കെ നമുക്ക് പോകേണ്ടതുണ്ട്. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് നന്ദനിലേക്ക് തന്നെയാണ്. വീണ്ടും നന്ദൻ തുടരുന്നുണ്ട് തിരുവനന്തപുരത്ത്. നന്ദൻ, ഇനി നമ്മൾ ഇനി മറ്റു രാഷ്ട്രീയ വാർത്തകളിലേക്ക് കൂടി പോകാൻ തോന്നുന്നു. ഈ SFI ജില്ലാ സമ്മേളനം, അത്